നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിങ്ങൻചിറ അമ്പലത്തിലാണ്. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വടവൃക്ഷമായി നിൽക്കുന്ന ആലുകളാണ്. ഈ ഒരു ആലിൻ്റെ വേരാണ് ഞാനിവിടെ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ താഴേക്ക് നിൽക്കുന്ന ആലിൻ്റെ വേരുകളാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഗംഭീരമായ കാഴ്ചകളാണ് ഈ ഒരു ആല് തന്നെ ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ മറ്റ് ചില പ്രത്യേകതകളുണ്ട്, അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് കുമാരൻ, ഞാൻ ഈ നാട്ടുകാരനാണ്. ചിങ്ങൻചിറയാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ പൂജ കഴിക്കുന്നത് ഏത് സമയത്തും ഏത് നേരത്തും വരാം. ഇവിടെ അങ്ങനൊരു ഇതില്ല. ആട് വെട്ടി പുറങ്കാവിൽ കഴിച്ചു കൊടുക്കുന്നു. ഇപ്പുറത്ത് വന്ന് പച്ചയിട്ട് വിഷ്ണുവിൻ്റെയും കറുപ്പസ്വാമി എന്നാണ് ഇവിടുത്തെ ചിങ്ങൻചിറൻ്റെ കാര്യങ്ങൾ. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിചാരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ളൊരു ഇതാണ്. മന്ത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സാണ് ഇവിടുത്തെ എല്ലാം. താഴത്ത് വിഷ്ണുവുണ്ട്, അപ്പുറത്ത് കറുപ്പസ്വാമിയുണ്ട്, ഇപ്പുറത്ത് വന്ന് ആട് വെട്ടി പുറങ്കാവിൽ കഴിക്കുന്നതാണ്. തേരാടി എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇത് പൂർവികമായിട്ടുള്ള കുറേ കാലങ്ങൾ പഴക്കമുള്ളതാണ്. എനിക്ക് വയസ്സ് 59 ആയി, എന്നാലും ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തിപ്പെടുന്നത് നമ്മുടെ കൊല്ലങ്കോട് വഴി. തെന്മാറയിൽ നിന്ന് വരികയാണെങ്കിൽ കോയമ്പത്തൂർ വരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നേരെ കൊല്ലങ്കോട് കുരുവിക്കുട്ടിമരം, കുരുവിക്കുട്ടിമരത്തിൽ നിന്ന് നെന്മേനി, നെന്മേനിയിൽ നിന്ന് നേരെ ചിങ്ങഞ്ചിറ, പിന്നെ അത് കഴിഞ്ഞാൽ സീതാർകുണ്ട്, നമ്മുടെ പലയപ്പാണ്ടി, വെള്ളരിമേട്, അത് തെന്മല, അത് ഫോറസ്റ്റിൻ്റെയാണ്. ഇവിടെ പിന്നെ ഫോറസ്റ്റ് ഒന്നുമില്ല, പ്രൈവറ്റ് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ, പാലക്കാട് ടൗണിൽ നിന്നാണ്ട് 20 കിലോമീറ്റർ മാറിയാണ് ചിങ്ങൻചിറ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലെ വഴിപാടുകളാണ്. ഇവിടെ ആട് അല്ലെങ്കിൽ കോഴി ഇതിനെയൊക്കെ നേർച്ചയായിട്ട് ആളുകൾ സമർപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ മറ്റ് ചില പ്രത്യേകതകളൊക്കെയാണ്. ആളുകൾ വിശ്വസിച്ച് പോരുന്നത് നല്ല സന്താനങ്ങളെ ലഭിക്കുവാനും സന്താന ലബ്ധിക്കും ഒക്കെയായിട്ട് ആളുകൾ ഇവിടെ കളിത്തൊട്ടിൽ വെള്ളി രൂപങ്ങൾ ഒക്കെ സമർപ്പിക്കാറുണ്ട്. അതൊക്കെയാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. വീട് വെക്കുവാൻ സാധിക്കാത്ത ആളുകൾ സമർപ്പിക്കുന്നത് വീടിൻ്റെ രൂപങ്ങളാണ്. ഗംഭീരമായ ചിത്രങ്ങളും ഗംഭീരമായ കാഴ്ചകളും ഒക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം.